കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി രോഗികൾ. ഒ പി ടിക്കറ്റ് എടുക്കാൻ രോഗികൾ വെള്ളത്തിലൂടെ പോകേണ്ട സ്ഥിതിയാണ് ആശുപത്രിയിൽ. അഴുക്കുചാലിലെ വെള്ളമാണ് വഴിയിലേക്ക് കവിഞ്ഞൊഴുകുന്നത് എന്ന് രോഗികൾ പറയുന്നു. സമീർ സി മുഹമ്മദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. സമീർ, എന്താണ് വിശദാംശങ്ങൾ? വേണു, കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടുത്തെ ഒ പി ടിക്കറ്റിന് സമീപത്താണ് ഈ വിധത്തിലുള്ള വെള്ളക്കെട്ട്. ഇതിനേക്കാൾ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട്, കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട്, ജീവനക്കാർ എത്തിക്കൊണ്ട് ഇവിടുത്തെ ഓടകളെല്ലാം തന്നെ നവീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ വെള്ളത്തിന് അല്പം കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നിരവധി രോഗികളാണ് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നത്. അതിന്റെ ഈ വെള്ളത്തിലൂടെ ഇറങ്ങിയാണ് അവർക്ക് അപ്പുറത്തേക്ക് ഒ പി ടിക്കറ്റ് എടുക്കുന്നതിനും അതുപോലെ ടിക്കറ്റ് എടുത്തിട്ട് ആശുപത്രിയിലേക്ക് പോകാനും സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ബുദ്ധിമുട്ട് രോഗികൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായിട്ട് എത്തുന്നുണ്ട്. നമുക്കിപ്പം ഇവിടെ എത്തിയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരുന്ന ഒരു സമയത്ത് ഇതിനേക്കാൾ വെള്ളമായിരുന്നു, മുട്ടിന് വെള്ളം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇതിന്റെ കാലിന് ഇപ്പൊ രണ്ടു പ്രാവശ്യം കഴിയുമ്പോൾ ചൊറിയണെന്ന് മാത്രം തോന്നുന്നു. അത്ര അഴുക്കുള്ള വെള്ളമാണ് വരുന്നത്. ഈ മഴ പെയ്ത വെള്ളം മാത്രമല്ല, ഈ മുഴുവൻ ഈ അഴുക്കുചാലിന് പൊട്ടിട്ട് അവിടെ ഞാൻ പണിക്കാൻ അവിടെ കൊണ്ടുപോയിട്ട് ആ സ്ലാബ് മൂടി കിടക്കുക, അത് കുഴിയിൽ വീണ് കിടന്നിട്ട് ഞാൻ അയാൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞു ഇവിടെ നന്നാക്കിയിട്ട് കാര്യം, നിങ്ങൾ അവിടെ പോയിട്ട് അത് പൊളിച്ച് നന്നാക്കണം. അവിടെ നീക്കം ചെയ്തതിന് വെച്ചാൽ കുറേ വെള്ളം പോയത്. ആ കാർ നിൽക്കുക, അവിടുന്ന് ഏകദേശം ഇപ്പം ആ പെണ്ണ് പെൺകുട്ടിയാണ് വരുന്നതാ, അത്രയും ദൂരം മുട്ടിന് വെള്ളം തന്നെ. മഴ നല്ല ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ട്. മഴൻ്റെ മാത്രമല്ല പെയ്ത്, അപ്പോൾ ഈ കട്ടണിന് ദൂരം മുഴുവനും ചീത്ത വെള്ളമാണ് വരുന്നത്. അത് കണ്ടിട്ട് തന്നെ പോയിട്ട് അപ്പം ഇത് ടിക്കറ്റ് കിട്ടാൻ ഞാൻ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ കഴിയില്ലല്ലോ. ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി രണ്ട് പ്രാവശ്യം ഇപ്പം ഞാൻ ഇതിലും നടന്ന് ഈ വെള്ളത്തിൽ കൂടി. ഇപ്പം ലേശം ഇപ്പം നേരം നിങ്ങൾ വരാൻ കുറച്ച് നേരം പോയിപ്പോയി, രാവിലെ വരേണ്ടി. എന്തായാലും വലിയ ബുദ്ധിമുട്ട് ഇവിടെ എത്തിയ രോഗികൾക്കുണ്ട്, അതുപോലെ തന്നെ കൂടെ വന്നവർക്കും എല്ലാം തന്നെ ഉണ്ട്. ഒ പി ടിക്കറ്റ് കഴിഞ്ഞ ദിവസമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ ഈ ഭാഗത്താണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. നമുക്കിപ്പം ഇവിടുത്തെ വാർഡ് കൗൺസിലർ റംലത്ത് കൂടി ചെയ്യുന്നുണ്ട്. റംലത്ത്, ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് ഈ രോഗികൾക്കും അതുപോലെ കൂടെ വന്നവർക്കൊക്കെ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ രാവിലെ പെയ്ത നല്ല മഴയുടെ കാരണമായിട്ട് എവിടോ ബ്ലോക്ക് എന്നാ പുറത്തുനിന്ന് ഒഴുകി വരുന്ന കുപ്പികൾ നിലവിൽ ഓടയിൽ തങ്ങി നിന്നിട്ടാണ് ഈ രീതിയിലൊരു വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത്. വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ള പ്രശ്നം ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സർക്കിള് രണ്ടാം സർക്കിള് വിളിക്കുകയും അവിടുത്തെ ജെ എച്ച് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും അവിടുത്തെ ശുചീകരണ തൊഴിലാളി വന്ന് നിലവിൽ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു വർഷക്കാലത്ത് തന്നെ മൂന്നാല് തവണ ഇതേ രീതിയിൽ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേക്ക് താൽക്കാലികമായിട്ട് നമ്മളത് പരിഹരിക്കും. ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ആയിട്ടില്ല. പരിഹാരം ആവണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മുഴുവൻ ഡ്രെയിനേജുകളും തുറന്ന് അതിലുള്ള മണ്ണ് നീക്കിയാലേ പരിഹാരമാവുള്ളൂ. കോർപ്പറേഷനല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്? കോർപ്പറേഷൻ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. നമുക്ക് എല്ലാ വാർഡിനും കിട്ടുന്നത് പോലെ 125,000 രൂപയാണ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അതുപയോഗിച്ച് ചെയ്യാവുന്ന അത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കസ്റ്റംസ് റോഡ് ഭാഗത്തു നിന്ന് കയറുന്ന ഡ്രെയിനേജും അതേപോലെ റോയലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഡ്രെയിനേജ് നമ്മൾ പറ്റാവുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവും. പിന്നെ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഡ്രെയിനേജുകളെല്ലാം നേരിട്ട് പുറത്തുനിന്ന് കടലിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാക്കിയാൽ ഈ രീതിയിൽ പ്രശ്നം ഉണ്ടാവില്ല. ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ എത്രമാത്രം ഫണ്ട് അനുവദിക്കുമെന്നാണ് ഈ പ്രത്യേകമായിട്ട്? ഫണ്ട് എത്രത്തോളം അനുവദിക്കുക എന്നുള്ള അറിയില്ല. എസ്റ്റിമേറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ റിപ്പോർട്ടിനനുസരിച്ച് വളരെ പെട്ടെന്ന് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതോടൊപ്പം എനിക്ക് പറയാനുള്ള, ഇവിടെ ഇപ്പം നിലവിൽ നിങ്ങൾ കാണുന്ന എല്ലാ പ്രശ്നവും ബന്ധപ്പെട്ട അധികൃതരുടെ ഇടയിലൊക്കെ ഞാൻ അവതരിപ്പിച്ചതാണ്. ഞാൻ ഈ ഹോസ്പിറ്റൽ എച്ച് ഡി എസിൽ അംഗം കൂടിയാണ്, വാർഡ് പ്രതിനിധി എന്നുള്ള നിലക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഈ വെള്ളക്കെട്ടിൽ കുറച്ച് വലിയൊരു പ്രയാസം തോന്നിയത് ഈ റോഡിൽ കാണുന്ന വലിയ കുഴികളാണ്, നിങ്ങളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അതിന് നിലവിൽ ഫണ്ട് 55 ലക്ഷം ഉണ്ട്. അപ്പോൾ ആ ഫണ്ടൊന്ന് അനുവദിച്ച് ഈ റോഡിലെ കുഴികളും കൂടി അടക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ എത്തുന്ന എല്ലാ രോഗികളും ഈ ഒ പി കൗണ്ടറിലേക്ക് വരേണ്ട ആളുകളാണല്ലോ. രോഗികൾ അവരെല്ലാം കടന്നു പോകുന്ന വഴിയാണിത്. ആ വേണു, എന്തായാലും ഇതുമാണ് നമ്മുടെ കൗൺസിലർക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ നടപടി സ്വീകരിക്കും എന്ന കാര്യമാണ് അവർ പറയുന്നത്. മുട്ടറ്റം വെള്ളത്തിലായിരുന്നു രാവിലെ മുതൽ രോഗികൾ ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.